السلام عليكم എല്ലാവർക്കും നിന്നോസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എന്താ ഇന്ന് രണ്ടാം പെരുന്നാളാണ് അപ്പോൾ എല്ലാവരും രണ്ടാം പെരുന്നാളും കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നില്ലേ അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ബീഫൊക്കെ അവിടെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തിറക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്താന്ന് അഫ്ഗാനി റൈസ് വെക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ എന്താ സവാളൊക്കെ കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞ് വഴറ്റി ബീഫ് അതിലിട്ട് വേവിച്ചതിന് ശേഷം എന്താണ് റൈസ് ഇട്ടിട്ട് ഇപ്പോൾ നമ്മൾ അഫ്ഗാനി റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ അഫ്ഗാനി റൈസിൻ്റെ ഇത് ഞാൻ കാണിച്ചതാണ് റെസിപ്പി കാണിച്ചതാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കുക അത് പോയിട്ടൊന്ന് കാണണം പെട്ടെന്നുണ്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് വെറും മൂന്ന് സവാള ഉപയോഗിച്ചിട്ടാണ് ഞാൻ പിന്നെ ഇത് റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ നല്ല അറേബ്യൻ ഫുഡാണ് പിന്നെ മറ്റുള്ള ഉള്ളികളൊന്നും വേണ്ട പെട്ടെന്നുണ്ട് അപ്പം നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റും ആണ് ഡിഫറെൻറ്റ് നമ്മൾ സാധാരണ ബിരിയാണി നെച്ചോറ് അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ളതാണ് എനിക്ക് തോന്നി ഒന്നാം പെരുന്നാൾക്ക് തന്നെ ഇതിനെ ഉണ്ടാക്കിയാൽ മതിയെന്നൊന്നും ഞാൻ എനിക്ക് മക്ക് ഹസ്ബൻഡ് ഇങ്ങനെ നെയ്ച്ചോറ് നെയ്ച്ചോറ് എന്ന് പറയണേക്കെ അത് നമുക്ക് തിരിഞ്ഞത് അതുകൊണ്ടാണ് അത്രയും ബുദ്ധിമുട്ടില്ല നമുക്കിത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ഇതുപോലെ ചിക്കനും പിന്നെ അഫ്ഗാനി റൈസും ബീഫും കൊണ്ട് അഫ്ഗാനി റൈസും ഉണ്ടാക്കി പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പെപ്സി ഒക്കെ കൊണ്ടുവന്നൊന്ന് കഴിച്ച് അപ്പോൾ ഇതെല്ലാം കൂടെ ആയപ്പോഴേക്ക് എനിക്ക് മൂന്നരയ്ക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് കാരണം ഞാൻ സാവധാനത്തിലാണ് എല്ലാം എടുക്കുന്നത് എല്ലാം എടുക്കും പക്ഷേ എല്ലാം സാവധാനത്തിൽ അങ്ങനെ എടുക്കുള്ളൂ ഇപ്പോൾ കാല് വീണ്ടും വേദന തുടങ്ങിയതുകൊണ്ട് എല്ലാം വീട്ടിലെ പണിന് സാവധാനത്തിലാണ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ എല്ലാവരും രണ്ടാം പെരുന്നാളും കഴിഞ്ഞില്ലേ ഉഷാറായില്ലേ പിന്നെ പെരുന്നാൾ വരിക എന്നിട്ട് ഭയങ്കര ആരവേനില്ലേ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അതൊക്കെ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു ഒന്നാം പെരുന്നാളും കഴിഞ്ഞു രണ്ടാം പെരുന്നാളും കഴിഞ്ഞു അപ്പോൾ എല്ലാവരും വിരുന്നൊക്കെ പോയി സ്കൂളൊക്കെ തുറക്കാനാകുമ്പോൾ ഇതിനൊക്കെ തന്നെ വീട്ടിൽ തിരിച്ചെത്തിണ്ടാവും എന്ന് വിചാരിക്കണേ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം അവിടെ ഒന്ന് കിടന്നു കിടന്നിട്ട് പിന്നെ എന്താണ് ഇനി മഞ്ചേരി പോവുകയാണ് മഞ്ചേരി പോകണമെന്ന് എനിക്ക് ഞാൻ കാര്യമായിട്ട് പോകേണ്ട ഡോക്ടറെ കാണിക്കാനാണ് കുറേ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് മെയിൻ ഡോക്ടറെ കണ്ടിട്ട് ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ആദ്യം ഡോക്ടറെ കാണിക്കട്ടെ സ്പെഷ്യലിസ്റ്റിനെ പോയിട്ട് തന്നെ കാണിക്കട്ടെ എന്നിട്ട് വേണം പിന്നെ ബാക്കി എന്താ പറയണം നോക്കാം അതുപോലെ നീങ്ങാൻ വേണ്ടിയിട്ട് വീണ്ടും കാലിൻ്റെ ആ വേദന നല്ലോണം തുടങ്ങിയതുകൊണ്ട് തന്നെ എനിക്ക് പെരുന്നാളൊക്കെ ഒന്നും ഒരു ഉഷാർ കിട്ടിയിട്ടില്ല കാരണം പെരുന്നാൾക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തലേന്ന് രാത്രി ഞാൻ 3 മണിക്കൊക്കെ എണീക്കും ഒന്നാം പെരുന്നാളിൻ്റെ തലേന്ന് തന്നെ രാത്രി 3 മണിക്ക് ആകുമ്പോൾ തന്നെ എണീറ്റ് രാത്രി കിടക്കുമ്പോഴേക്കും എല്ലാ സാധനങ്ങളും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും ചിക്കൻ മാഗ്നറ്റേലും അതുപോലെ ബിരിയാണിക്കുള്ള ബീഫും എല്ലാം റെഡിയാക്കിയിട്ട് ബാക്കി തൈര് ചമ്മന്തി അങ്ങനെയുള്ളതൊക്കെ ഫുള്ള് റെഡിയാക്കി വെച്ചിട്ട് ഞാൻ കിടക്കലേ ഉള്ളൂ പിന്നെ എനിക്ക് നേരം രാവിലെ എണീറ്റിട്ട് പിന്നെ എല്ലാം വേവിച്ചെടുക്കേണ്ട ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേന് തന്നെ പിന്നെ എനിക്ക് വേഗം പണി കഴിയും എനിക്ക് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് തന്നെ പണിയൊക്കെ കഴിയും ഇപ്രാവശ്യം എല്ലാം ആകെ മറിഞ്ഞുകളെല്ലാം കൂടെ കൂടിയിട്ട് കാരണം നമുക്ക് പിന്നെ വേഗം നമ്മൾ ഒരു നമുക്ക് സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാൽക്കുലേറ്റർ ഉണ്ടാവുമല്ലോ ഓരോരോ പണി കഴിയുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് അങ്ങനെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് നമ്മളെല്ലാം ചെയ്ത് വെക്കുക അപ്പോൾ ഇതൊന്നുമില്ല അതൊന്നുമില്ല ഇത് വഴി കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക അപ്പോൾ അങ്ങനെ സാവധാനം ഇങ്ങനെ പോയിട്ടെല്ലാം അങ്ങനെ എടുത്തുകൊണ്ടിരിക്കലേനു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്രാവശ്യത്തെ പെരുന്നാളിൻ്റെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 മണി കഴിഞ്ഞാണ് ഞാൻ എന്നെ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കിനെ അങ്ങനെയൊന്നും എനിക്ക് ആവില്ലല്ലോ എനിക്ക് രാത്രി ഇവർ രാവിലെ ഇവർ പോയി പള്ളിക്ക് പോയി കഴിഞ്ഞ് വരുമ്പോഴേക്കും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചാൽ മതിയാവും പിന്നെ 9 മണി 7 മണിക്ക് 7:30 ഇത് കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ 8:30 ആവും 8:30 ആവുമ്പോഴേക്കും ഇവിടെ വരും പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നാലും 9 മണിയാകുമ്പോഴത്തേനും ഫുഡൊക്കെ കഴിച്ച് റെഡിയാവലുണ്ട് ഇപ്രാവശ്യം 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ജോലി കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷമാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ അത്രയും സാവധാനത്തിലാണ് എല്ലാ പണിയും എടുക്കുന്നത് അപ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും എന്താ വിചാരിച്ചപ്പോൾ നമുക്ക് കാലിൻ്റെ ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് എന്തായാലും അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ അങ്ങനെ ഡോക്ടർ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരാൾ ഒരു വീട് ഡോക്ടറെ ചെന്നപ്പോൾ ഡോക്ടർ അവിടെ പറഞ്ഞു ഇപ്പോൾ സമയം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പിന്നെ അവരൊക്കെ വയസ്സായ ആൾക്കാരായതുകൊണ്ട് അവർ റിട്ടയർഡാണ് ഇപ്പോൾ പിന്നെ സമയം കഴിഞ്ഞു അങ്ങനെ 2-3 ഡോക്ടർമാരിപ്പോൾ ഇന്നലെ പെരുന്നാളായതുകൊണ്ട് ലീവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആരുമില്ല അപ്പം പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ അവിടെ പറഞ്ഞിട്ട് ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ 3-ൽ 1 ആളെ കാണിക്കണം 3-ഉം ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ് തന്നെയാണ് വാദ സ്പെഷ്യലിസ്റ്റാണ് അപ്പോൾ അത് നോക്കാൻ പറഞ്ഞു തരും ഡോക്ടർ അപ്പോൾ നേരെ എന്ത് ചെയ്ത് ഇനിയിപ്പോൾ എന്തായാലും വെറുതെ പുറത്തിറങ്ങിയില്ല പിന്നെ എന്തായാലും മക്കളൊന്നും ഇല്ലട്ടോ മക്കളൊക്കെ വലിയ മക്കൾ 2 ആളും പിന്നെ പുറത്ത് പോയിട്ടുണ്ട് ചെറിയ മോനും ഇതേപോലെ പോയിട്ടുണ്ട് പിന്നെ 2-ാമത്തെ മോന് ക്ലാസ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ വലിയ കുട്ടികളല്ലേ അപ്പോൾ അവർക്ക് അവരുടെ രീതിയിൽ കുറഞ്ഞ ലീവൊക്കെ ഉള്ളൂ പെരുന്നാളിൻ്റെ അന്നും ലീവുണ്ട് പിന്നെ അതുപോലെ എന്താണ് എന്താ പറയുക
പിറ്റേ രണ്ടാം പെരുന്നാൾക്ക് ഉച്ച വരെ ലീവ് ഉള്ള കഴിഞ്ഞാൽ പിന്നെ ക്ലാസ്സാണ്. അപ്പം മോനും അതിന് പോയിട്ടുണ്ട്. അപ്പോൾ വലിയ മോനും ചെറിയ മോനും കൂടെ പിന്നെ പുറത്ത് പോയിട്ടുണ്ട്. വലിയ മോന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി 7 മണിക്ക് പിന്നെ കാര്യമായിട്ട് ക്ലാസ്സുണ്ട്. അപ്പോൾ അതങ്ങൾക്ക് അവരവരായിട്ടുള്ള വിസയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനും മോളും ഹസ്ബൻഡും കൂടിയാണ് പങ്കിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ചെറിയ പാർക്കിൽ ഏതായാലും ഇവിടെ നല്ല രസമാണ് കാണാനുണ്ട്. ഇപ്പോൾ പെരുന്നാളാകുമ്പോൾ കുറച്ച് ആളുകളും ഉണ്ട്. പിന്നെ ഈവനിങ്ങിലൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ചെടികളും കാര്യങ്ങളും പിന്നെ എന്താ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തന്നെ കുറച്ചൊക്കെ രസമുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ പോകുന്നതാണ്. നല്ല കാറ്റൊക്കെ ഉള്ളൊരു ഏരിയ ആണ് ഇവിടെ. പിന്നെ നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ചേരിയിൽ പെട്ടെന്ന് നമുക്കൊന്ന് പുറത്തിറങ്ങി കുട്ടികളൊക്കെ ഒന്ന് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ പിന്നെ ഏറ്റവും അടുത്തുള്ളത് തന്നെയാണ് ചെറിയ പാർക്ക് തന്നെയാണ്. പിന്നെ മിനി യൂട്ടിയൊക്കെ ഉണ്ട്, അവിടെ കുറച്ചും കൂടെ പോകാനുണ്ട്. സെൻട്രലിൽ മഞ്ചേരി സെൻട്രലായിട്ട് ഇതന്നെയേ ഉള്ളൂ. നല്ല പാർക്ക് ചെറിയ പാർക്ക്, നല്ല കുട്ടികൾക്ക് രസമാണ്. അവർക്ക് 2-3 റൈഡൊക്കെ ഉണ്ട് ഇവിടെ കളിക്കാനായിട്ടൊക്കെ. പിന്നെ നമുക്ക് തന്നെ വലിയവർക്ക് അവിടെ ഇവിടെ നടക്കാനും ഇരിക്കാനും കുറച്ചൊക്കെ കൊട്ടക്കുന്നതിൻ്റെ ചെറിയൊരു ഭാഗം എന്ന് പറയും അവിടെ ചെറുതായിട്ടൊന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നലെ ഏകദേശം ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം എന്താ പെരുന്നാളായതുകൊണ്ട് എല്ലാവരും കുട്ടികളൊക്കെ കൊണ്ടുവന്നൊരു ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പം എന്താ എല്ലാവരും പെരുന്നാളും ഉഷാറായി കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. പിന്നെ മക്കളൊക്കെ അപ്പോൾ ഇനി എന്താ വിരുന്ന് പോയിന്നുണ്ടെങ്കിൽ തിരിച്ചു വരാനായില്ലേ, സ്കൂളൊക്കെ തുറക്കാനായില്ലേ, ഒരുപാട് ലീവൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഒക്കെ ഇപ്പോൾ എല്ലാവർക്കും എന്താ സ്കൂൾ പെട്ടെന്ന് തുറക്കാൻ നിറയുമ്പോഴത്തേന് പെരുന്നാളിൽ തുറക്കാൻ നിറയുമ്പോഴത്തേന് മടുപ്പൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ന് പോകണോ നാളെ പോകണോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരു ഇഷ്ടം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പോൾ ഇതാ ഇവരെ പിന്നാലെ സുറുമി കയറൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞങ്ങളിതുപോലെ കുറച്ച് മുമ്പ് പാർക്കിൽ വന്നിട്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. കുറച്ച് മുമ്പാണത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ടൊന്ന് കാണണം. പിന്നെ അന്ന് ഇവളിങ്ങനെയൊന്നുമല്ല, അന്ന് ഇതിലേക്ക് ഓടി നടന്നിട്ട് പിന്നെ കാത് കളിക്കുന്നു. ഇപ്പോൾ ഒരുപാട് ഞങ്ങൾ ഇതിലേക്ക് വരാനിട്ട് മറന്നിങ്ങനെ പേടിയാണ്, കയറാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളത്. ശീലായി കഴിഞ്ഞാൽ പിന്നെ ഒരു കരച്ചിലോട് കരച്ചിലോ അവയെ ഉറപ്പിച്ചത്. പിന്നെ ഞങ്ങളിവിടെ നിന്ന് പോകാനായപ്പോഴേക്കന്നെ പിന്നെ ഇതിലൊക്കെ കയറി പിന്നെ ഉഷാറായിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് പോകാനാണ് മടി. പിന്നെ കരഞ്ഞ കുട്ടീനെ എടുത്തോണ്ട് ഓടിയേക്കാണ്. ആ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോഴും അങ്ങനെ തന്നെ ചെയ്തിരുന്നത്. ചെന്നൈ പാർക്കിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കാണണം. പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ഷെയർ എല്ലാവരും ചെയ്തിട്ട് കാണണം കേട്ടോ. എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതുപോലെ ഞാൻ എന്താണ് അഫ്ഗാനി റൈസിൻ്റെ റെസിപ്പി ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചതാണ്. അതും കൂടെ പോയിട്ടൊന്ന് കാണണം. പിന്നെ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കട്ടോ. ഞങ്ങളിവിടെ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും. 5 മണിയല്ല, 5:30 ആയിട്ടുണ്ടാവും ഇവിടെ വന്നിരുന്നപ്പോൾ. പിന്നെ അങ്ങനെ കുറേ സമയം ഇവിടെ അങ്ങനെ ഇരുന്നു. പിന്നെ ബാങ്ക് കൊടുക്കാനായി തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു 2-3 ഫ്രണ്ട്സുകളുടെ വീട് ഈ ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരാൾ ആദ്യം വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ ഈ സമയത്താണ് വിളിക്കുന്നത്, ഇപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് എത്തുമ്പോഴേക്കും ബാങ്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഇരിക്കാൻ സമയമില്ലല്ലോ എന്ന് പറഞ്ഞ ഒരാൾ. ഒരാൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, നടക്കാനുള്ള ദൂരെയുള്ളൂ. അപ്പോൾ അവളെ വിളിച്ചപ്പോൾ അവൾ പിന്നെ കല്യാണ കാഴ്ചയിലൊന്ന് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വരാമെന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ. പിന്നെ അങ്ങനെ വന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ തിരിച്ച് പോയപ്പോൾ അവളെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടാണ് പോയത്. ഈ ഒരു ഏരിയയൊക്കെ കാണുമ്പോഴേ എനിക്ക് കോട്ടക്കുന്നിലെ ഒരു രൂപമാണ് ഓർമ്മ വരട്ടെ. അതേപോലെ സ്റ്റെപ്പൊക്കെ കയറി ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ. പിന്നെ ഇവിടെ കല്യാണം കഴിഞ്ഞ ടീമുകളൊക്കെ പിന്നെ വരുന്നുണ്ട്. കാരണം ഫോട്ടോ എടുക്കേണ്ട അവരവർ അതിനൊക്കെ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഉമ്മാനേതിൻ്റെ വീട്ടിലേക്ക് വന്ന് ഇപ്പോൾ ഇന്നലെ വന്നിരുന്നു. പിന്നെ ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെന്താ
കുറേ ചെടി എന്താ പറയുക ചെടിയല്ല മുളക് ചെടിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കയ്യിൽ. മുളകിൻ്റെ ഈ നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്തുണ്ടാക്കുമ്പോൾ അതിമ്പോൾ എന്തെങ്കിലും ഒന്ന് കായ്ഫലം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താ പറയുക വല്ലാത്തൊരു സന്തോഷമല്ലേ. അപ്പോൾ ഇവളെന്താ മുളക് കുഴിച്ചിട്ടിരുന്നു, അപ്പോൾ അതിന് ഇഷ്ടംപോലെ മുളക് ഉണ്ടായിട്ടുണ്ട്. പിന്നെന്താ അപ്പുറത്ത് എന്താ എന്താ ഞാവൽപ്പഴമല്ലേ, അത് മുളച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ കറിവേപ്പുണ്ട്, ഞാൻ കൊടുത്ത കറിവേപ്പാണ്. എനിക്ക് ഇവിടെ നല്ലോണം ഇഷ്ടംപോലെ കറിവേപ്പിൻ്റെ തൈകളുണ്ട്, കറിവേപ്പ് വലുതുണ്ട് അതുപോലെ തൈകളുണ്ട് ഇഷ്ടംപോലെ. ഞാൻ കൊടുത്ത കറിവേപ്പ് കാണിച്ചുതരാണ്. പിന്നെ അതേപോലെ ഇവർ ചെടി കുഞ്ഞു ചെടി, പിന്നെ അതേപോലെ എന്താ ഇതേപോലെ എന്തെങ്കിലും കൃഷികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതൊക്കെ അങ്ങനെ പോയി വീഡിയോ എടുത്ത് കഴിഞ്ഞ് പിന്നെ ഇവൻ്റെ കൂടെ പോകുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ ഇവൻ്റെ ചോറെടുത്ത് പിന്നെ എന്താ ഇന്ന് പഠിച്ചോനെ നല്ലൊരു പ്രത്യേക ദിവസമാണ്, നിന്ന് വലിയ മോൻ്റെ ബർത്ത്ഡേൻ്റെ ദിവസമാണ് രണ്ടാം പെരുന്നാൾക്ക്. നാളെ ഇൻഷാല്ലാ മൂന്നാം പെരുന്നാൾക്ക് മോളെ ബർത്ത്ഡേ ആണ്. ഇൻഷാല്ലാ പഠിച്ചോൻ്റെ കാരനും കൂടെ രണ്ട് മക്കളും നല്ല ഇതിലാണ് ജനിച്ചിട്ടുള്ളത്, നല്ല മാസത്തിൽ നല്ല ദിവസത്തിലൊക്കെയാണ്. അതേപോലെ മൂന്നാമത്തെ മോൻ റംസാൻ 28-ന് ജനിച്ചിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ മോൻ റജബ് 12-ന് അള്ളാഹു അൽഹംദുലില്ലാ. അതൊക്കെ എന്താണ് നല്ല നല്ല മാസങ്ങൾ ഒക്കെയാണ് എല്ലാവരും പിന്നെ ജനിച്ചത്. അപ്പോൾ അതുപോലെ എല്ലാം ജീവിതം അവരെ എന്താണ് ജോലിക്കാര്യങ്ങളും എല്ലാം അള്ളാഹു നല്ല ഇതിലാക്കി കൊടുക്കട്ടെ. അപ്പോൾ അമ്മയും എല്ലാം നല്ല ഉന്നത വിജയത്തിൽ എത്തിച്ച് കൊടുക്കട്ടെ എല്ലാവരും മക്കളും കേട്ടോ. നമ്മളെല്ലാവരും മക്കളും നമുക്ക് ഓരോരോ ഇവിടെ എന്താ നമ്മളെ മുന്നിൽ കിട്ടുള്ള ഓരോരോ പ്രത്യാശകളാണ് നമ്മളെ മക്കൾ. അപ്പോൾ അവരെല്ലാവരും നല്ല നിലയിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കണ വലിയ മോൻ്റെതാണ്. ലഡുക്ക് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയുള്ളൂ രണ്ടാം പെരുന്നാൾക്കുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യുക. ഇനി ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.